पीतांबरम करविराजित शंघचक्रकौमोदगी सरसिजम करुणासमुद्रम राधा सहायमतिसुंदरमंदहासम वातालये शमनिशम हृदि भावया मोक्षाब्धिसारतर भागवदाख्यदत्नौ नारायणीय नवनीतमिदं गृहीत्वा मायामयौघ परितप्तजनाय योदाल् नारायणावनिसुराय नमो तस्मै कृष्णन एन्नुडमानसे निरयणं कण्णीरु मान्नीडणं कृष्णन नल्गणमेन्नु मे सुखदमं संबत्तुमैश्वर्यवुं कृष्णन ईश्वरन गुरुवरन स्नेहिच्चोरातातनुं कृष्णन तन्ने एनिक्यु विश्वमखिलं कृष्णा तोळुन्नेनहं गुरुवायुपुराधीश प्रसीद करुणागरा पुरुषोत्तम वैकुंठ त्वयि सर्वं समर्पितम् मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधवं अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीदमल्गुरो नाथ जनकाय नमो नमः अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते सदाशिवसमारंभां व्यासशंकरमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां श्री गुरुवायुरपाशरणं श्री गुरुवायुरपाशरणं श्री गुरुवायुरपाशरणं श्री गुरुवायुरप्पन्റെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കനിവിൻ്റെ കിനിവ് എന്ന രീതിയിൽ ലോകം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത് സമർപ്പണമായി അക്ഷരപൂജയായി സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമന് നാരായണീയം മെൽപുത്തൂർ നാരായണ ഭട്ടതിരി എന്ന പണ്ഡിത അഗ്രേസരൻ്റെ ഭഗവത് ഭക്തൻ്റെ കാവ്യോപാസനയുടെ നിറസാന്നിധ്യമായ ആ നാരായണീയത്തെ 100 ദിവസങ്ങളിലായി അനുസ്മരിക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു.
ഇത് ഇന്ന് മാഹാത്മ്യത്തോടുകൂടി ആരംഭിച്ച് മെൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അന്ന് വൃശ്ചികം 28-ാം തീയതി ഏകദേശം 4.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച ആ വൃശ്ചികം 28-ാം തീയതി ഈ ശ്രീഹരിപൂജയായി ശ്രീഹരിയം എന്ന ഈ ആധ്യാത്മിക സഭയെയും ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിത് ആരംഭിക്കുന്നത്. മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയുടെ ശ്രീമന്നാരായണീയത്തിലെ ഓരോ ദശകങ്ങൾ ആദ്യം പാരായണം ചെയ്യുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട അല്ലെങ്കിൽ രചിക്കാൻ ഭഗവാൻ അനുഗ്രഹം നൽകിയ ശ്രീഹരിയം എന്ന വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള ആ കീർത്തനത്തെ ഓരോ ദശകങ്ങളായി ചൊല്ലി അതിനുശേഷം ഇതിനെ അധികരിച്ച് ഒരു പ്രഭാഷണം, ഇടയ്ക്ക് ചില കീർത്തനങ്ങൾ എന്നീ രീതിയിലാണ് ഈ സഭര്യ, ഈ അക്ഷരപൂജ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് മാഹാത്മ്യം എന്ന രീതിയിൽ മേൽപ്പുത്തേരിനെക്കുറിച്ചും അതേപോലെ തന്നെ ശ്രീമന്നാരായണീയത്തെക്കുറിച്ചും ശ്രീഹരിയത്തെക്കുറിച്ചും ഒന്ന് അനുസ്മരിച്ച് നാളെ മുതൽ നമുക്ക് നാരായണീയ സബരിയ അല്ലെങ്കിൽ ശ്രീഹരിയ പൂജ നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ഭഗവാന്റെ അനുവാദത്തോടുകൂടി, അനുഗ്രഹത്തോടുകൂടി, അനുജ്ഞയോടുകൂടി ഇത് ഇവിടെ ആരംഭിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് ഈയൊരു സബരിയയും അവരുടെ ഹൃദയത്തിൽ ഭക്തിയുടെ ചെറു ആന്തോളനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും പലയിടത്തായിട്ടിരിക്കുന്നത്. എന്നാൽ പലയിടത്തിരിക്കുന്ന ആളുകളെ ഒരിടത്തേക്ക് എത്തിക്കുന്നു ഭക്തി. അത് ഭഗവത്ഭക്തി, ഗുരുവായൂരപ്പനിലുള്ള ഭക്തി. ഭാഗവത സൂര്യനായി, നാരായണീയ നവനീതം സ്വീകരിക്കുന്ന ഉണ്ണികൃഷ്ണനായി, കലിയുഗ വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്ന ആ പൊന്നുഗുരുവായൂരിൽ മിന്നിത്തിളങ്ങുന്ന ആ ചൈതന്യവിശേഷത്തെ നമുക്കും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. പണ്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ആ പാതാളാഞ്ജന ശിലയെ നമുക്ക് നേരിൽ കാണാനും ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കാനുമൊക്കെ അധികം വൈകാതെ തന്നെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കഷ്ടിൽ ദുഃഖഭാഗ്ഭവേൽ എന്ന ആഗ്രഹത്തോടെ, കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ അനുസൃതസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന ഭാവനയോടെ, സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്ത ത്വൽഭക്താ ഭവന്തു എന്ന ആഗ്രഹത്തോടെ ഭഗവാന്റെ പാദങ്ങളിൽ ഈ പൂജ അക്ഷരപ്പൂക്കളായി സമർപ്പിക്കുകയാണ്. പൊന്നുഗുരുവായൂരപ്പൻ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. സാന്ദ്രാനന്ദ സ്വരൂപന ദേശകാലാതീതനായി സാമോദമായി വാണിടുന്ന ചൈതന്യമൂർത്തേ വാദരോഗബാധിതന മേൽപ്പത്തൂരിൻ വാഗ്വിലാസം ശ്രീമന്നാരായണീയമം മാല്യമാക്കി നീ നാരായണ 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 ഞങ്ങൾ നൽകും നാമനേദ്യം സ്വീകരിക്കണേ കണ്ണടച്ചു പാടിടുമ്പോൾ കണ്ണനുള്ളിൽ തെളിയേണം കർണങ്ങളിൽ കൈകൾ രണ്ടുമവിടുത്തെ പൂജയ്ക്കായി
നാരായണ നാരായണ ഞങ്ങൾ നൽകും നാമനേദ്യം സ്വീകരിക്കണേ. അഹമെന്ന ബോധം മാറ്റി ഗൃഹമൊരു ക്ഷേത്രമാക്കി മഹിമകളേറുംഭവൽ കഥകൾ പാടി മഹിയിതിൽ മനുജർക്കു മംഗളങ്ങൾ മഹേശ്വര പൂജിതനെ നീ തുണക്കേണം. നാരായണ 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 ഞങ്ങൾ നൽകും നാമനേദ്യം സ്വീകരിക്കണേ. യമുനതൻ തീരഭൂവിൽ മുരളിയുതിയ ഭവ യദുകുല നാരികളിൽ പ്രേമം നിറച്ചു. യമികളും കൊതിക്കുന്ന വാസുദേവാതവരൂപം യമനെത്തും നേരവും ഞാൻ കണ്ടിട വേണം. നാരായണ 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 രാധാ ഗോവിന്ദ. മേഘജാല തുല്യമായ അവിടുത്തെ ദിവ്യദേഹം മേൽപുത്തൂരു വാഴ്ത്തി നാരായണീയം തന്നിൽ മേഞ്ഞിടുന്ന പൈക്കിടാങ്ങൾ പോലെ എൻ്റെ മാനസവും മേഘവർണ്ണ നിന്നെ തേടി അലഞ്ഞിടുന്നു. നാരായണ 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 ഞങ്ങൾ നൽകും നാമനേദ്യം സ്വീകരിക്കണേ. നാരായണ കൃതമാമി നാമഗംഗാ പ്രവാഹത്തെ നാട്ടിലെല്ലാം പാടിയിടുന്ന ഭക്തജനത്തെ. ശ്രീമന്നാരായണൻ തന്നെ അനുഗ്രഹിച്ചിടവേണം നൽകിയിടേണമെന്നും ആയുരാരോഗ്യ സൗഖ്യം. നാരായണ 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 ഞങ്ങൾ നൽകും നാമനേദ്യം സ്വീകരിക്കണേ. ഞങ്ങൾ നൽകും നാമനേദ്യം സ്വീകരിക്കണേ. ഹരി ഹരി ഹരി. ഞങ്ങൾ നൽകും നാമനേദ്യം സ്വീകരിക്കണേ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനിക്കല്ലും മുരഹരിപാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയൻ്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നൊരാ വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പൂ ഞാൻ. ശ്രീഹരിപൂജയായി ശ്രീഹരിയം എന്ന രീതിയിൽ നാരായണീയ ഉപാസന 100 ദിവസങ്ങളിലായി നമ്മളിതാ ഇന്ന് മാഹാത്മ്യത്തോടുകൂടി ആരംഭിക്കുകയാണ്. 100 ദിവസം 100 ദശകം. ഓരോ ദശകത്തെയും നാരായണീയ പാരായണത്തിലൂടെയും അതേപോലെ തന്നെ ശ്രീഹരിയ കീർത്തനാലാപനത്തിലൂടെയും നാരായണീയത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെയും ഒക്കെ നോക്കിക്കാണാനുള്ള ഒരു ശ്രമമാണ് ഇത്. 450 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച 27-ാമത്തെ വയസ്സിൽ നാരായണീയ സ്തോത്രം നിർമ്മിച്ച് വാദരോഗ വിമുക്തി നേടിയ 86 വയസ്സുവരെ ജീവിച്ചിരുന്ന ആയുരാരോഗ്യ സൗഖ്യവാനാണ് മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. മേൽപുത്തൂരില്ലം മാതൃദത്തൻ എന്ന് അച്ഛൻ്റെ പേര്
അമ്മയുടെ ഗൃഹം തൃശ്ശൂർ ജില്ലയിലെ പയ്യൂരാണ് എന്ന് പറയുന്നു. ദാമോദരൻ എന്നൊരു ജ്യേഷ്ഠനുണ്ട്. മാതൃദത്തൻ എന്ന പേരിൽ തന്നെ ഒരു അനുജനുമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. വേണ്ട രീതിയിലുള്ള വേദാധ്യായനം നിർവഹിച്ച് സംസ്കൃതം പഠിച്ച് ഏട്ടൻ്റെ അടുത്ത് നിന്ന് തന്നെ തർക്കശാസ്ത്രത്തിൽ പരിചയം നേടി അച്ഛനിൽ നിന്ന് മീമാംസാ പഠനം നേടി അതിനുശേഷം പിന്നീട് സാംഖ്യയോഗാദി ശാസ്ത്രങ്ങൾ, വേദാന്തം, തൃക്കണ്ടിയൂർ അച്യുത പിഷാരിയുടെ മരുമകളെ വിവാഹം ചെയ്ത് കുറച്ചുകാലം വിഷയസുഖങ്ങളിൽ മുഴുകി ജീവിച്ചു. പിന്നീട് ആ അച്യുത പിഷാരടിയെ തന്നെ പരമഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് വ്യാകരണം നിഷ്കർഷയായി പഠിച്ചു എന്ന് പറയുന്നു. അച്യുത പിഷാരോടിയിൽ നിന്നും വാതരോഗം കർമ്മവിഭാഗമായിട്ട് സ്വീകരിച്ചപ്പോൾ അത് ഉഴിഞ്ഞു വാങ്ങി വാതരോഗിയായി തീർന്ന് വാതാലയേശനെ 100 ദിവസം ഭജനം ചെയ്ത് നാരായണീയ സ്തോത്രമുണ്ടാക്കി സേവിച്ച് ആരോഗ്യം വീണ്ടെടുത്തു എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭക്തിയുടെയും വിഭക്തിയുടെയും ഉത്തമോദാഹരണമായിരുന്നു മേൽപുത്തൂർ നാരായണ ഭട്ടതിരി എന്നാണ്. കൊല്ലവർഷം 735 ക്രിസ്തുവർഷം 1560 അടുത്ത കാലത്താണ് ഇദ്ദേഹം ജീവിച്ചത് അല്ലെങ്കിൽ ഇദ്ദേഹം ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. നാരായണീയ രചന അവസാനിച്ചത് കൊല്ലവർഷം 762 വൃശ്ചികം 28-ാം തീയതിയാണ് എന്ന് അതിൻ്റെ അവസാനത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യം എന്ന കലിദിന സംഖ്യ തെളിവായിട്ട് ഈ പണ്ഡിതാഗ്രേസന്മാരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ 1195 അപ്പോൾ ചിങ്ങമാസത്തിൽ കൊല്ലവർഷം 796 തുടങ്ങുന്ന ചിങ്ങമാസത്തിൽ നാരായണീയ കർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ ചരമ സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു ശ്ലോകത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും. 106 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു എന്നൊരഭിപ്രായം. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി യോഗ്യമായ അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായിട്ടുള്ളത് 86 വയസ്സുവരെ ജീവിച്ചു എന്നുള്ളതാവാനാണ് സാധ്യത. കാരണം ഇവിടെ പറയുന്നു, പത്തനംതിട്ട ചെറുകോൾ നെടുമ്പയിൽ കൊച്ചു കൃഷ്ണനാശാൻ എന്ന ജ്യോത്സ്യം നിർമ്മിച്ചിട്ടുള്ള ആറന്മുള വിലാസം എന്ന ഹംസപ്പാട്ടിൽ അതിൽ പറയുന്നുണ്ട്, 53 വയസ്സിരട്ടിയായിരുന്നുള്ള മേൽപ്പുത്തൂർ പട്ടേരിക്കും ഗുരുവായിരുന്നവൻ. അപ്പോൾ 53 106 വരേണ്ടത്. പക്ഷേ ഇവിടെ ദ്വിതീയാക്ഷരപ്രാസം വെച്ച് നോക്കുമ്പോൾ ഇതിന് മുമ്പുള്ള 11 ഈരടികളിൽ 10 പ്രാസം ഈ ദ്വിതീയാക്ഷരപ്രാസമുണ്ട് എന്നുള്ള നിലയ്ക്ക് മേൽപ്പുത്തൂർ എന്ന് ഒരു വരിയിൽ വരുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള വരിയിൽ 43 എന്നാവാനാണ് സാധ്യത എന്ന് കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹം 86 വയസ്സുവരെ ജീവിച്ചു എന്നാണ് ജീവിതകാലത്തെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം മേൽപുത്തൂരില്ലം, നിളാനദിയുടെ തീരത്താണ് എന്നും അവിടെ ഇതാ കാണിക്കുന്നു. അപ്പോൾ തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഗവ്യൂതി എന്ന് വെച്ചാൽ 3.5 നാഴിക ദൂരത്താണ് ഉപരിനവഗ്രാമം മേൽപുത്തൂർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മേൽപുത്തൂർ എന്ന് പറയുന്നത്. ഭൂഖണ്ഡേ കേരളാഖ്യേ സരിതമിഹ നിളാമുത്തരേണൈവ നാവാക്ഷേത്രാൽ ഗവ്യുതി മാത്രേ പുനരുപരിനവഗ്രാമനാംനി സ്വധാംനി ധർമ്മിഷ്ഠാൽ ഭട്ടതന്ത്രാദ്യഖില മത പട്ടോർമാതൃദത്ത ദ്വിജേന്ദ്രജാതോ നാരായണാഖ്യോ നിരവഹതതുലാം ദേവനാരായണാജ്ഞാം എന്ന് മേൽപ്പത്തൂർ തന്നെ എഴുതിയ ശ്ലോകത്തിൽ ദേവനാരായണൻ എന്ന അമ്പലപ്പുഴ രാജാവിൻ്റെ കൽപ്പന ദാ നാരായണൻ എന്ന് ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. 24 അങ്കുലം ഒരു ഹസ്തം, 4 ഹസ്തം ഒരു ധനുസ്, 1000 ധനുസ് ഒരു ക്രോശം, 2 ക്രോശം ഒരു ഗവ്യുതി, ഏകദേശം 5 കിലോമീറ്റർ. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ രചിച്ച പ്രക്രിയാ സർവസ്വത്തിൽ ഒരു ശ്ലോകം പറയുന്നു, മീമാംസാദി സ്വതാതാന്നികമവികലം മാധവാചാര്യവര്യാൽ തർക്കം ദാമോദരാദ്യാദപി പദപദവീം അച്യുതാഖ്യാൽ ബുധേന്ദ്രാൽ
തേഷാം കാരുണ്യയോഗാൽ കിമപിച്ച കവിതാമപ്നവം കർമ്മമേതൽ ഭൂയാൽ കൃഷ്ണാർപ്പണം മേ ഭവതു ച സതതം ധീരഘാരേ കഥായാം. അപ്പോൾ ഓരോരുത്തരിൽ നിന്നും ഇവരിൽ നിന്നൊക്കെ മീമാംസാദി അച്ഛനിൽ നിന്ന് വേദം മുഴുവൻ മാധവനോദിക്കലിൽ നിന്ന് തർക്കം ഏട്ടനായ ദാമോദരിൽ നിന്ന് വ്യാകരണം അച്യുത പിഷാരടിയിൽ നിന്ന് പിന്നെ എന്തെങ്കിലും ഒരു കവിത്വം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കാരുണ്യത്തിൽ നിന്ന് ഇവരുടെയൊക്കെ കാരുണ്യത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. അതൊക്കെ തന്നെ ധീരാഘാരേ, ഇവിടെ അഘാസുരശത്രുവായ ഭഗവാന്റെ കഥയിൽ മുഴുകി എൻ്റെ ബുദ്ധി എന്നും രമിക്കട്ടെ, ഈ കർമ്മം എൻ്റെ കർമ്മം എന്നും കൃഷ്ണാർപ്പണമായിട്ട് തീരട്ടെ, ഭൂയാൽ കൃഷ്ണാർപ്പണം എന്ന് അവിടെ ഇതാ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, മേൽപ്പത്തൂർ എന്ന് നമ്മൾ മേൽപ്പുത്തൂർ എന്നാണ് ശരി, ഉപരിനവഗ്രാമം എന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ള ആ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി അച്യുതപ്പിഷാരടിയുടെ മരുമകളെ വിവാഹം ചെയ്തതിനു ശേഷം അദ്ദേഹം വളരെ കാലം ഭോഗാസക്തനായി ജീവിച്ചു എന്നാണ്. വേദശാസ്ത്ര പുരാണാദികളിൽ താല്പര്യം ചുരുങ്ങി ചുരുങ്ങി വന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ അധികമധികം ആണ്ടുമുഴുകാൻ തുടങ്ങി. കുളി സന്ധ്യാവന്തനം തുടങ്ങിയവില്ലാതെയായി. അച്യുതപ്പിഷാരടിയെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഒരു ദിവസം രാവിലെ 4-5 നാഴിക പുലർന്നു. അച്യുതപ്പിഷാരടി കുളിയും ചെപ്പവും ഒക്കെ കഴിഞ്ഞ് ഗൃഹത്തിൽ വന്നേക്കണു. ജ്യോതിഷം പഠിക്കാനായിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് പട്ടേരി ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വരുന്നത്. ഇതിന് ഇടയിലൂടെ ആ മുറ്റത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിലെ അങ്ങോട്ട് കടന്നുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ പാഴാക്കി കളയണമല്ലോ എന്ന് ആത്മഗത രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും ആ വാക്ക് ഭട്ടതിരിയുടെ ഉള്ളിൽ കൊണ്ടു എന്നാണ്. കുളിച്ചു, സന്ധ്യാവന്തനാദികൾ കഴിഞ്ഞ് അച്യുതപ്പിഷാരടിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. മഗ്നം മഹാമോഹമയേ മഹാബുധൗ മന്ദം മഹാത്മൻ മമതാകുലേന കൃപാപയോധേ മനസോദ്ധരാമും കൃത്വോടുപം ജ്ഞാനമയം പ്രപന്നം. കൃപാസമുദ്രമായിരിക്കുന്ന, അല്ലയോ ഗുരുനാഥ, ഈ അജ്ഞാനമഹാസമുദ്രത്തിൽ മുങ്ങിയ ഈ ഭാഗ്യഹീനനെ അവിടുന്ന് അവിടുത്തെ മനസ്സുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഒരു പിടി, ഒരു പൊങ്ങുതടി ഉണ്ടാക്കിത്തന്ന് കയറ്റണേ, വേറെ ആരും എനിക്ക് ശരണമായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അതോടുകൂടി യൗവനത്തിൻ്റെ ചാബല്യങ്ങൾ പൂർണ്ണമായി മാറി അദ്ദേഹത്തിൽ നിന്ന് വ്യാകരണം പഠിക്കാൻ തുടങ്ങിയെന്നാണ്. പാണിനീയ വ്യാകരണം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം. അച്യുതപ്പിഷാരടിക്കോ വ്യാകരണം പഠിക്കാൻ വളരെ ശ്രേഷ്ഠനായ, വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു ശിഷ്യനെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിനും വലിയ സന്തോഷമായി. അങ്ങനെ ആ കാവ്യപ്രകാശം, അലങ്കാര സർവസ്വം, ദശരൂപകം തുടങ്ങിയ അലങ്കാര ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അവിടെ വെച്ച് പഠിച്ചു എന്ന് പറയുന്നു. ബുദ്ധിക്ക് വെളിച്ചം കിട്ടിയ ആളായതുകൊണ്ട് ഭട്ടതിരി വളരെ പെട്ടെന്ന് ഇതൊക്കെ പഠിച്ചെടുത്തു. ഇങ്ങനെയിരിക്കെ അച്യുതപ്പിഷാരയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ആ വിജ്ഞാന ഭിക്ഷു ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു അദ്ദേഹത്തിന്. പഠിക്കുക, വിശ്രമമില്ലാതെ പഠിക്കുക എന്നുള്ളൊരവസ്ഥ വന്നു. ഊണിലും ഉറക്കത്തിലും ശ്രദ്ധ കുറഞ്ഞു. എന്തെങ്കിലും ഒന്ന് കുറച്ചു നേരം കിടന്നാലായി, അത്രയേ ഉള്ളൂ. പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ഈ സമയത്താണ് ദാ ഗുരുനാഥന് വാദരോഗം പിടിപെടുന്നത്. ജന്മാന്തര ദുരിതമാണ് തൻ്റെ രോഗത്തിന് കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി. തിലഹോമം, വേർപാട്, കർമ്മവിഭാഗ ദാനം എന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ രോഗവിമുക്തി കിട്ടും എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ദാനം സ്വീകരിക്കാൻ ആരാളുള്ളത്? നല്ല ബ്രഹ്മതേജസ്സുള്ള ആൾക്കേ കർമ്മവിഭാഗ ദാനം വാങ്ങാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? ആ കൊടുക്കുന്ന ആളുടെ പാപം വാങ്ങുന്ന ആളിലേക്ക് പകരും. അപ്പോൾ അതുകൊണ്ട് ധൈര്യം പോരാതെ എല്ലാവരും പിന്മാറും. രാജസൂയത്തിൽ അഗ്രപൂജയ്ക്ക് അർഹൻ കൃഷ്ണനാണെന്ന് സഹദേവൻ അഭിപ്രായപ്പെട്ടതുപോലെ പിഷാരടിയുടെ ശിഷ്യരിലൊരാൾ മേൽപ്പത്തൂരാണത് സ്വീകരിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അദ്ദേഹം സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. ഗുരുവിൻ്റെ സകല പാപങ്ങളും ശിഷ്യൻ മന്ത്രപൂർവ്വം പരിഗ്രഹിച്ച് പിഷാരടിയുടെ വാദക്ലേശങ്ങൾ കുറഞ്ഞു വന്നു. ഭട്ടതിരിയിലെ രോഗലക്ഷണങ്ങൾ കാണാനായിട്ട് തുടങ്ങി.
ചികിത്സകളും പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങൾ മേൽപ്പത്തൂർ പലതും ചെയ്തു നോക്കി. രോഗത്തിന് ഒരു കുറവുമില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്യണം എന്നറിയാതിരിക്കുമ്പോഴാണ് ഗുരുവായൂർ ഭജനം വാതരോഗം മാറാൻ നല്ലതാണ് എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായത്. അവിടെ പറയുന്നു, യസ്മിൻ ദേവ സ്വയമപി മഹാപാവന പാവനാനാം ആതങ്കാനാം ഉപശമയിത ഭാസതേ വാസുദേവ എന്ന് മേൽപ്പത്തൂരിൻ്റെ സമകാലീനായ വാസുദേവ കവി തൻ്റെ ഭ്രമര സന്ദേശത്തിൽ ഇത് പറഞ്ഞു കാണുന്നുണ്ട്. ഗുരുവായൂരപ്പനെ പറ്റി പറയണത് അങ്ങനെയാണ്. വാസുദേവൻ ഗുരുവായൂരിൽ ശോഭിക്കുന്നു. പാവനമായ ആതങ്കങ്ങൾ, പവന സംബന്ധിയായിരിക്കുന്ന രോഗങ്ങൾ, വാതരോഗങ്ങൾ, വാതാലയേഷൻ എന്ന് ഭഗവാനെ തന്നെ പറയുന്നു. അങ്ങനെ വേഗത്തിൽ എൻ്റെ രോഗത്തിന് ആശ്വാസം കിട്ടണം ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചു. രോഗം കുറഞ്ഞു 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 വന്നു എന്നാണ്. 761 ചിങ്ങമാസം 19-ാം തീയതി തിരുവോണ ദിവസം 3 കഴിഞ്ഞ് മേൽപ്പത്തൂർ ഭട്ടതിരി മാതൃദത്തൻ എന്ന അനുജനോടൊപ്പം ഗുരുവായൂർക്ക് പുറപ്പെട്ടു എന്നാണ്. അച്യുതപിഷാരയുടെ അനുഗ്രഹം വാങ്ങി. തുഞ്ചത്തെഴുത്തച്ഛനെ വിവരറിയിച്ചു. അദ്ദേഹം മീൻ തൊട്ടുകൂട്ടാൻ പറഞ്ഞു എന്നുള്ള കഥ വളരെ പ്രസിദ്ധമാണ് അല്ലേ. പുതിയ ഭാഗവത സ്തോത്രം മത്സ്യം തൊട്ട് ഭഗവാന്റെ അവതാരങ്ങളെ അനുസ്മരിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് അതൊന്ന് മനസ്സിലായി. അങ്ങനെ ഗുരുവായൂർ ഭജനത്തിന് ഭട്ടതിരി അവിടുന്ന് അങ്ങനെ പോണു. മത്സ്യാദ്യ അവതാര കഥകളെ വർണ്ണിച്ച സ്തോത്രമുണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അവിടെ ഇതാ ആ മനസ്സിലാക്കിയിട്ട് ഗുരുവായൂർക്ക് അദ്ദേഹം പോണു. വ്യാസോക്തിസാരമയമായ ഭാഗവതം, അതിൽ അവതാര കഥകളെ കൊണ്ട് സ്തോത്രമുണ്ടാക്കി സേവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ്. ഓണദിവസം 3 കഴിഞ്ഞ് തിരൂര് പൊന്നാനിപ്പുഴ വഴി വഞ്ചിയിൽ പുറപ്പെട്ട് പിറ്റേ ദിവസം പുലരുമ്പഴയ്ക്കും ഭട്ടതിരി ഗുരുവായൂരിലെത്തിയിട്ടുണ്ടാവും. പിറ്റേ ദിവസം തന്നെ ഭജനവും തുടങ്ങിയിട്ടുണ്ടാവും. അന്ന് ചിങ്ങം 21-ാം തീയതി ആവണം. ഒരു ദിവസം 10 ശ്ലോകം എന്ന രീതിയിലാണ് ഗുരുവായൂരെ ഭജിക്കാൻ തീരുമാനിച്ചത്. 100 ദിവസം കൊണ്ട് ഭാഗവത സംഗ്രഹം, ഒരു സങ്കല്പം അദ്ദേഹം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ സ്തോത്രം ദശകം ദശകമായി നിർമ്മിക്കണമെന്നും അത് ആകെ 100 ദശകത്തിൽ ഒതുക്കണമെന്നും. എന്താ കാരണം? നിശ്ചയമില്ല. ഏതായാലും രാവിലെ നേരത്തെ കുളിച്ച് സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്ത് ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് മാനസപൂജ ചെയ്ത് അവിടെ ആ തെക്കേ വാതിൽ മാടത്തിൽ കയറിയിരുന്ന് അവിടുന്ന് വേദ സൂക്തങ്ങളൊക്കെ ചൊല്ലും, വിഷ്ണു സൂക്തങ്ങൾ. അതിനുശേഷം നമസ്കരിക്കും, പ്രദക്ഷിണം വയ്ക്കും, ഗുരുവായൂരപ്പന് അഭിമുഖമായിരുന്ന് സ്തോത്രപദ്യങ്ങൾ ഉണ്ടാക്കി സ്തുതിക്കുക. ഉച്ചയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ നിവേദ്യം മാത്രം കഴിക്കുക. ഒരു ദശകം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി സമയം ഭാഗവതം വായിക്കുക, നാമം ജപിക്കുക, പ്രദക്ഷിണം വയ്ക്കുക. ഇങ്ങനെയാണ് ഭജനം വേണ്ടത് എന്ന് കാണിക്കണു. പകൽ മുഴുവൻ അമ്പലത്തിൽ തന്നെ, രാത്രി അത്താഴപൂജ കഴിഞ്ഞാൽ എവിടെങ്കിലും പോയി കിടന്നുറങ്ങും. അനിയൻ മാതൃദത്തൻ ശ്രീരാമചന്ദ്രസ്വാമിക്ക് ലക്ഷ്മണൻ എന്നതുപോലെ ഒപ്പം എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണ്. ശ്ലോകങ്ങൾ ഉണ്ടാകുന്നത് അപ്പപ്പോൾ എഴുതിയെടുക്കും. 2 ദിവസം ഭജനം വിചാരിച്ച പോലെയൊക്കെ നടന്നു. 3-ാം ദിവസത്തേക്ക് വാദം വീണ്ടും കോപിച്ചു. മേൽപ്പുത്തൂരിൻ്റെ മനസ്സിനിളക്കം തട്ടി. ഭജനം തുടരാൻ പറ്റുമോ? ഭഗവാൻ ഇങ്ങനെ സങ്കല്പങ്ങൾ പലതും ചെയ്യാറുണ്ട്. എത്ര കണ്ട് ഭക്തൻ്റെ മനസ്സ് ദൃഢമാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വേദനയുണ്ടായാലും വേദസ്വരൂപനായ ഭഗവാനെ ഞാൻ മറക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മേൽപ്പത്തൂര് അത്തരത്തിൽ ഇങ്ങനെ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി. ഭഗവത് സ്വരൂപം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം നോക്കുമ്പോൾ പലരും നാമം ജപിക്കുന്നുണ്ട്, ചിലർ സ്വരൂപം ധ്യാനിക്കുന്നുണ്ട്, ചിലർ ഭഗവാന്റെ ഗുണകഥകൾ വർണ്ണിക്കുന്നുണ്ട്, ചിലർ പ്രദക്ഷിണം വയ്ക്കുന്നു. തനിക്ക് അതിനൊന്നും കഴിയണില്ല, ഒന്നിനും മനസ്സിരിക്കണില്ല, ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയാം എന്ന് തീർച്ചപ്പെടുത്തി. ഇപ്പം മേൽപ്പത്തൂരിൻ്റെ ആർത്തപ്രലാപം, തൻ്റെ ദുഃഖം ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുക, അത് തന്നെയാണ് ഈ നാരായണീയം എന്ന് പറഞ്ഞാൽ. തൻ്റെ പേരിൽ കരുണ കാണിക്കണേ, കരുണ കാണിക്കണേ, ഭജനം നിർത്തണോ തുടരണോ എന്ന ചിന്ത, അത് ഉള്ളിൽ അങ്ങടും ഇങ്ങടും ആന്ദോളനം ചെയ്യാൻ തുടങ്ങി എന്നും കാണിക്കുന്നു. അവിടുത്തെ തൃച്ചേവടികൾ ഭജിച്ച പരമരസം അനുഭവിക്കാൻ ഇഷ്ടം തോന്നുന്നില്ലല്ലോ ഭഗവാനെ, അതിനുള്ള ഇഷ്ടം ആദ്യം ഉണ്ടാക്കി തരണം അല്ലേ. നമുക്കിപ്പോൾ ഭഗവാനെ ഭജിക്കണം എന്നൊരു തോന്നലുണ്ടാവണ്ടേ? അത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ്. എനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരൂ, ആ ഭക്തി തന്നെ എൻ്റെ എല്ലാ ക്ലേശങ്ങളും മാറ്റിത്തരും, യാതൊരു സംശയവും ഇല്ല.
കാരണം അല്ലെങ്കിൽ വ്യാസന്റെ വാക്കും അവിടുത്തെ വാക്കും വേദവചനങ്ങളും അസത്യമാണെന്ന് വരില്ലേ? അതിലൊക്കെ എന്താ പറയണത്? ഭക്തി കൊണ്ട് സർവസിദ്ധി ഉണ്ടാവുന്നല്ലേ പറയണത്. അതുകൊണ്ട് അവിടുത്തെ സരസമായിട്ടുള്ള കഥകൾ കേൾക്കാൻ അതിൽ രസമുണ്ടാവാൻ ആധിവ്യാധികളെ കൊണ്ട് ഇളകുന്ന വല്ലാതെ ഇളകി മറിയാണ് മനസ്സ്. അവിടുത്തെ ആ സച്ചിദാനന്ദ സ്വരൂപം മിന്നിത്തിളങ്ങാൻ ഭഗവാനെ അവിടുന്ന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. ആ ഭക്തി പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ദശകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രോഗശക്തിയും ഭക്തിയും തമ്മിലുള്ള വാശിയേറിയ വടംവലി. വടംവലിയിൽ ആർക്കാ ജയമുണ്ടാവുക? രോഗശക്തി ആണെങ്കിലും ആ രോഗശക്തിയെയും ഭക്തി ഇല്ലാതെയാക്കുന്നു. ഭക്തി തന്നെ ജയിക്കുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ദശകത്തിൽ രോഗത്തെക്കുറിച്ച് പറയുന്നത് പോലുമില്ല. മൂന്നാമത്തെ ദശകം മുഴുവൻ രോഗത്തെക്കുറിച്ച് മാത്രമാണ്. എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് നാലാം ദശകം തുടങ്ങുമ്പോൾ വീണ്ടും പറയുന്നു. മിക്ക ദശകവും അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? നിരുന്ധി വാതാലയ. ആ എൻ്റെ വാതാലയനാഥ, എൻ്റെ രോഗങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പോൾ ഭവനപുരപതേ പാഹിമാം കൃഷ്ണരോഗാൽ എന്ന് 99 ദശകത്തിൻ്റെ അവസാനത്തിൽ പോലും പറയുന്നുണ്ട്. പക്ഷേ 100 ദിവസത്തിലേക്ക് എത്തുമ്പോഴോ അവിടെ ദാ ആ ദിവ്യമായ കേശാദിപാദം അതിങ്ങനെ കാണാനായിട്ട് സാധിച്ചു വൽപ്പത്തൂരിന്. എല്ലാ വേദനകളും മാറിയെന്ന് മാത്രമല്ല, വേദസ്വരൂപൻ അമൃതത്തിൽ ആറാടിച്ചു മേൽപ്പത്തൂരിനെ. ആ അനുഭൂതിയാണ് പീയൂഷാപ്ലാവിതോഹം അടുത്ത വരിയിൽ കുറിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ കൊല്ലവർഷം 762 വൃശ്ചികമാസം 28 തീയതി ഞായറാഴ്ച ചോതി കൃഷ്ണദ്വാദശി ഒക്കെ ചേർന്ന ശുഭ ദിനത്തിൽ നാരായണ ഭട്ടതിരി നാരായണീയ സ്തോത്രം കാലം കൂടി സമർപ്പിച്ചു എന്നാണ്. അങ്ങനെ ഗുരുവായ അച്യുത പിഷാരടിയുടെ വാദരോഗം ഏറ്റുവാങ്ങിയ ഗുരുഭക്തൻ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ആയുരാരോഗ്യ സൗഖ്യ സമ്പന്നനായി മാറി, ഭക്തോത്തമനായി മാറി. പട്ടേരിപ്പാട് രോഗങ്ങളോട് പറയുന്ന ശ്ലോകമുണ്ട്. ഹേ രോഗ നനുയൂയമേവ സുഹൃതോ യൈ നിസ്പൃഹോഹം കൃത കാവ്യാലം കൃതി തർക്ക കോവിദ സഭായോഗേഷു ഭോഗേഷു ച നോചേർ കൃഷ്ണപദാരവിന്ദ ഭജനം വേദാന്ത ചിന്താമപി ത്യക്ത്വാ ശ്വ ശ്വ ഇതി ഭ്രമാദഹരഹര്യാമ്യേവ യാമ്യാം പുരിം. രോഗങ്ങളെ, നിങ്ങൾ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾ. എനിക്ക് കാവ്യം, അലങ്കാരം, തർക്കം എന്നിവയിൽ വിദ്വാൻമാരുടെ സഭായോഗങ്ങളിലും സുഖഭോഗങ്ങളിലും താല്പര്യമില്ലാതാക്കി തീർത്തത് നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ ഞാൻ അതിൽ രമിച്ചു കഴിയുമായിരുന്നു. നിങ്ങളിത് ചെയ്തിരുന്നില്ല എങ്കിൽ കൃഷ്ണപാദാരവിന്ദ ഭജനം വേദാന്ത ചിന്ത അത് നാളെയാവാം എന്ന് കരുതി ഓരോ ദിവസവും വിചാരിച്ച് യമപുരിയിലേക്ക് സംയമനിയിലേക്ക് ഞാൻ പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹേ രോഗങ്ങളെ, നിങ്ങളെൻ്റെ സുഹൃത്തുക്കളാണ്. അല്ലേ, ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നവനാവണം യഥാർത്ഥ സുഹൃത്ത്. ഇവിടെ സാധാരണ രീതിയിൽ പറയാറുണ്ട് മീൻകറി എന്നുള്ളത് സാധാരണ രീതിയിൽ വാതഹരം ആണ്. അത് സാധാരണ ആളുകൾക്കാണ്, ബ്രാഹ്മണർക്കോ ഇതൊക്കെ നിഷിദ്ധമായിട്ടുള്ള ആളുകൾക്ക്. അവർക്ക് മീൻ തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ മത്സ്യാദ്യായ അവതാരങ്ങളെ കൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക. മത്സ്യാവതാരത്തിൻ്റെ വാതഹരത്വം അതും വളരെ പ്രാധാന്യമേറിയതാണ്. നഷ്ടാംഗപ്രസര പദക്രമകഥാഹീന നിലീനാക്വവിദ്വേദ രോഗദശാംഗത ഇവ പുരാ മീനാത്മകേന ത്വയാ ദൈത്യച്ഛേദ ചികിത്സയൈവ നിതരാമുല്ലാഘതാം പ്രാപിതാം പൂർണാംഗ പ്രസരന്തി ഹന്ത ഭുവനേ വാതാലയാധീശ്വര എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു. മീനിൻ്റെ രൂപം ധരിച്ച ഹയഗ്രീവാസുരവധമാകുന്ന ചികിത്സ ചെയ്ത് വേദങ്ങൾക്ക് ആരോഗ്യവും പ്രസരിപ്പും ഉണ്ടാക്കിക്കൊടുത്തു അവിടുന്ന് എന്ന് പറയുന്നു. അപ്പോൾ മീൻ തൊട്ടുകൂട്ടാനുള്ള എഴുത്തച്ഛൻ്റെ നിർദ്ദേശത്തെ വേണ്ട പോലെ നടപ്പാക്കി മേൽപ്പത്തൂര് എന്നും അവിടെ ഇതാ കാണിക്കുന്നു.
അങ്ങനെയുള്ള മേൽപ്പത്തൂരിൻ്റെ നാരായണീയം ഭക്തിയും വിഭക്തിയും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ഈ നാരായണീയം, ആ നാരായണീയത്തെയാണ് നമ്മൾ ഇനിയുള്ള 100 ദിവസങ്ങളിലായിട്ട് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ ശ്രീഹരിയം എന്ന ഈ ഗ്രന്ഥം നമുക്കറിയാം, കുട്ടിക്കാലത്തൊക്കെ വലിയ ആളുകളെ പോലെയാവാൻ അല്ലേ, വലിയവരെ പോലെ കാണിക്കുക കുട്ടികളുടെ ഒരു രീതിയാണ്. ഇതേപോലെ വലിയവരെ പോലെ നടക്കുക, വലിയവരെ പോലെ സംസാരിക്കുക, അച്ഛനമ്മമാരായിട്ട് അഭിനയിക്കുക. പക്ഷേ ഇത്തിരി അഭിനയം മോശമായാലും അച്ഛനമ്മമാർക്ക് ചിരിയാണ് വരിക, അവർക്ക് വലിയ സന്തോഷമാവും അല്ലേ. മാ എന്ന അക്ഷരം പുറപ്പെടുമ്പോഴേക്കും അത് അമ്മ എന്നാണെന്ന് ഒരമ്മയുടെ മനസ്സ് പറയുന്നത് പോലെ, ഇതേപോലെ ഭാഗവതോത്തമനായ മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിൻ്റെ നിഴൽ പറ്റി നടക്കാൻ എനിക്ക് പ്രേരണയായതും ഈ കുസൃതികൾ തന്നെയാണ്. കുസൃതിക്കണ്ണനായ ഭഗവാന്റെ മറ്റൊരു കുസൃതി, ഒരു വികൃതി എന്ന് വെച്ചാൽ മതി. കണ്ണനെക്കുറിച്ച് എന്തെഴുതിയാലും എന്തു പറഞ്ഞാലും എന്തു ചിന്തിച്ചാലും അത് ഈശ്വര പൂജ തന്നെയാണ്, യാതൊരു സംശയവുമില്ല അല്ലേ. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി സ്ഥാനത്തിന് അപേക്ഷ നൽകിയ ഏതോ ഒരു സമയത്ത് ആണ് ഈ നാരായണീയത്തെ വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിൽ ഒന്ന് എഴുതി നോക്കാൻ മോഹമുണ്ടായത്. തൊട്ടാൽ പൊള്ളുന്ന ഭാഷ അല്ലേ. ഒരു പണ്ഡിതാഗ്രേസരനായിരിക്കുന്ന ഗുരുതുല്യനായ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ പിതൃതുല്യനായ ഒരു മാന്യദേഹം അദ്ദേഹം ശ്രീഹരിയം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിഴൽ നാരായണീയല്ല, നിലാവ് നാരായണീയമാണ്. മേൽപ്പത്തൂരിൻ്റെ സൂര്യസദൃശമായ രശ്മികൾ നിറഞ്ഞ നാരായണീയത്തിന് ചന്ദ്രരശ്മികളുടെ ആ ശീതളിമയോടുകൂടി അങ്ങ് എഴുതിയത് വളരെ നന്നായി. ലളിതമായിട്ടുള്ള ഭാഷ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പുരസ്കാരമായിട്ട് ഞാനതിനെ കാണുന്നു. അപ്പോൾ കണ്ണനാമുണ്ണിയുടെ കാരുണ്യവർഷം ഭാഷയെ തണുപ്പുള്ളതാക്കി മാറ്റി. ഇടയ്ക്കെപ്പോഴോ എഴുത്തു നിന്നു. ഇതിനിടയിൽ കിഴക്കേ ഗോപുരദ്വാരത്തിൽ നാമം ജപിച്ചുകൊണ്ടിരുന്ന എന്നെ 2007 പൊന്നുഗുരുവായൂരപ്പൻ തൻ്റെ പൂജകപദം നൽകി അനുഗ്രഹിച്ചു. മാതാപിതാക്കളുടെ പുണ്യം, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, ഭക്തസുമനസ്സുകളുടെ ആഗ്രഹം, കണ്ണൻ്റെ കാരുണ്യം, അത്രയേ പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ കണ്ണൻ മേൽശാന്തിയാക്കി മാറ്റി. ഇടയ്ക്കെപ്പോഴോ കണ്ണൻ പറഞ്ഞതുപോലെ, മേൽശാന്തി ആ ശ്രീഹരിയം മുഴുവനാക്കൂ, ശ്രീഹരിയുടെ വാക്കുകൾ ശ്രീഹരിയെ രചനയ്ക്ക് ഈ ശ്രീഹരിയെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് സത്യം. ശ്രീഹരിയം എന്ന പേരുപോലും, അങ്ങനെ തിരക്കുകൾക്കിടയിൽ മേൽശാന്തി മാളികയിലിരുന്ന് ശ്രീഹരിയമെഴുതിച്ചു സാക്ഷാൽ ശ്രീഹരി. വാക്കുകളും വർണ്ണനകളും ഭഗവാൻ വാരിക്കോരി തന്നു. മേശാന്തിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് തലേന്ന് രാത്രി 11 രണ്ടായാലും ശ്രീഹരിയമായൊരു ഈ വരിപാടും ഭക്തനു നൽകണം ആയുരാരോഗ്യ സൗഖ്യം എന്നെഴുതി തൂലിക താഴെ വെച്ചില്ല, ഒന്നുകൂടി എഴുതി, ഗുരുവായൂരപ്പ ശരണം സ്വീകരിക്കണേ. കൃതാർത്ഥതയുടെ ചാരിതാർത്ഥ്യത്തോടെ ഉറക്കത്തിലേക്ക്. 2007 സെപ്റ്റംബർ 30 ഉച്ചപൂജയ്ക്ക് ചതുർബാഹു സ്വരൂപത്തിൽ ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി ഭഗവാനെ അണിയിച്ചൊരുക്കി അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ച് പുറത്തേക്കിറങ്ങി. കണ്ണിൽ കണ്ണീരിൻ്റെ നിറവ്, കനവിൽ ഭക്തിയുടെ കിനിവ്, ശ്രീഹരിയുടെ സോപാനത്തിൽ ശ്രീഹരിയം ഈ ശ്രീഹരി സമർപ്പിച്ചു. കണ്ണൻ അനുഗ്രഹിച്ചു നൽകിയ ആ മഹാഭാഗ്യം അതാണ് ദാ വിചിത്രരൂപസ്തവ ഖല്വനുഗ്രഹ എന്ന മേൽപ്പത്തൂരിൻ്റെ ആ വാക്കുകളെ സത്യമാക്കിക്കൊണ്ട് ശ്രീഹരിയമായി മാറിയത്. അപ്പോൾ അമ്പാടിയിലെ യശോദയെപ്പോലെ കണ്ണനെ ഉണർത്താനും ഉറക്കാനും പട്ടുകോണം ഉടുപ്പിക്കാനും മഞ്ഞപ്പെട്ടു ചുറ്റിക്കാനും ഭഗവാന് വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങൾ നൽകാനും ഒക്കെ ഒരമ്മയെപ്പോലെ ഭഗവാൻ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഈ ശ്രീഹരിയവും ഭഗവാൻ ദാ ഈയുള്ളവനെ കൊണ്ട് എഴുതിച്ചത്. 2000 ശ്രീഹരിയം ശ്ലോകത്തെ ഭഗവാൻ, നമ്മുടെ ഉള്ളിലുള്ള ശ്ലോകത്തെ ശ്ലോകമാക്കി മാറ്റുന്ന ആ നാരായണകവിയുടെ ഭാവനകളെ എൻ്റേതായിട്ടുള്ള രൂപത്തിൽ ഒരുക്കി വച്ചു എന്നും അവിടെ വിചാരിക്കുന്നു. അപ്പോൾ മോക്ഷാബ്ധിസാരതര ഭാഗവതാഖ്യതത്നോ നാരായണീയ നവനീതമിതം ഗൃഹീത്വ മായാമയോഗ പരിതപ്തജനായോദാൽ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ എന്ന് ആ മേൽപ്പത്തൂരിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം.
അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നൊരാ വികൃതിതൻ വികൃതിക്കായി കാത്തിരിപ്പു ഞാൻ. ആ വികൃതിയുടെ വികൃതി ദാ അനസ്യൂതം തുറന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ എത്രയോ ഭക്തജനങ്ങൾ ശ്രീഹരിയത്തെ നിത്യപാരായണത്തിനും ഒക്കെയായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ഈ കാലഘട്ടത്തിൽ, വലിയൊരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ, ഭഗവാന്റെ അപദാനങ്ങളെ പാടാനുള്ള ഒരു ഉപാധിയാക്കിയും ഭഗവാൻ ഇതിനെ മാറ്റിയിരിക്കുന്നു. 100 ദിവസങ്ങളിൽ 100 ദശകങ്ങൾ ഭഗവത് സമർപ്പണമായി, ഭഗവത് പൂജയായി, അക്ഷരപൂജയായിട്ട് സമർപ്പിക്കാൻ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ശക്തിയും ഭക്തിയും ഭഗവാൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നാരായണീയ മാഹാത്മ്യ ദിവസം, ഈ മാഹാത്മ്യം പറയുന്ന ഈ ദിവസം ഇത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ കാലത്തു മുതൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ, ആദ്യം നാരായണീയത്തിലെ ദശകങ്ങൾ, അതിനുശേഷം നാരായണീയത്തിൽ ഒരു ദശകം പാരായണം ചെയ്യും, അതിനുശേഷം ശ്രീഹരിയത്തിലെ ഒരു ദശകം, അതിനുശേഷം ഒരു കീർത്തനം, അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള പ്രഭാഷണം അല്ലെങ്കിൽ വ്യാഖ്യാനം, എന്താണോ ഭഗവാൻ നമ്മുടെ നാവിൽ നിറച്ചു നൽകുന്നത് അതിനെ സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുജനാ ഭവന്തു. ലോകാ സമസ്താ ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. നാരായണീയ രൂപ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. നാമാലങ്കൃത ശ്രീഹരി കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ഗുരുവാദേശ്വര മുരഹര കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ഗോലോകേശ ഗോപീ വല്ലഭ ശരണം മേ തവ ചരണയുഗം. ഗോപീ ഗണപതിയായൊരു കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ഗോകുലനാഥ ഗോകുലരക്ഷക ശരണം മേ തവ ചരണയുഗം. രാഗവിലോല രാധാ മാധവ ശരണം മേ തവ ചരണയുഗം. നാരായണീയ രൂപ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ഗുരുവാദേശ്വര മുരഹര കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ഗുരുപവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.